മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരെയും എംപിമാരെയും കളത്തിലിറക്കി ബിജെപി രണ്ടാം ഘട്ട 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്ര നേതാക്കളും ഉണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ ബിജെപി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ വേഗത്തിൽ നടത്തുകയാണ് ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള തർക്കങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരുമിച്ച് കളത്തിലേക്ക് വരികയാണ് അല്ലേ दिवीश तीर्च नरेंद्र मोदी ऐटों विश्वस्तर मंत्री नरेंद्र सिंह तोमर कूड़ी कलपक्ष बीजेपी वीडूम भरण शिवराज सिंह चौहान पकड़ और पक्षे नरेंद्र सिंह तोमर मुख्यमंत्री स्थानाधी संशय नीन पक्षे भरण वीडूम नीन वेट श्रम भाग अब उर्दूकूरी ऊटी उपयद्र मंत्री कलतीट्र कृषि मंत्री नरेंद्र सिंह तोमर दिवनी मतसम अब जलशक्ति सहमंत्री प्रहलाद सिंह पटेल नरसिंहपुरी ग्राम വികസന സഹമന്ത്രി ഫഗ്ഗൻ സിംഗ് കുലസ്തെ നിവാസിൽ നിന്ന് മത്സരിക്കും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ രണ്ട് എംപിമാർ ഉൾപ്പെടെ നാല് എംപിമാരാണ് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേണ്ടി മധ്യപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേണ്ടി ബിജെപി കളത്തിലിറക്കുന്നത് രണ്ടാം ഘട്ട പട്ടികയാണ് 39 പേരുടെ കഴിഞ്ഞ സെപ്റ്റംബർ 13 ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് വെച്ച് നടത്തിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പട്ടിക തയ്യാറായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരം ഒരുപക്ഷേ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇതിന്റെ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ നേരത്തെ തന്നെ അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഏറെ മുന്നേ തന്നെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് ബിജെപി ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത് ശരി ശരി അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഇലക്ഷൻ മോഡ് ഓൺ എന്ന നിലയിലേക്ക് ബിജെപി അടക്കമുള്ള പാർട്ടികൾ പോവുകയാണ്